നമസ്കാരം. കാണാതാവുന്നവരെ കണ്ടെത്താനുള്ള സെൽ പ്രവർത്തിക്കുന്നില്ലെന്ന റിപ്പോർട്ട്. ഇതിനായി ആരംഭിച്ച പോലീസിലെ പ്രത്യേക സെൽ ഉദ്യോഗസ്ഥർ മാറിയതോടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. കാണാതെയാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ടെത്താൻ ഒരു സംഘത്തെയും പുരുഷന്മാരെയും ആൺകുട്ടികളെയും കണ്ടെത്താൻ മറ്റൊരു സംഘത്തെയുമാണ് നിയോഗിച്ചിരുന്നത്. 5 കൊല്ലം മുമ്പുള്ള പോലീസിലെ ഈ തീരുമാനം ക്രമേണ ഇല്ലാതാവുകയായിരുന്നു. ഓയൂരിലെ കുട്ടിയുടെ കാണാതാകലും കണ്ടെത്തലുമെല്ലാം പോലീസിന് ഏറെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് കാണാനില്ലാത്തവരെ കണ്ടെത്താനുള്ള പോലീസ് സംഘത്തെ കാണാനില്ലെന്ന് വ്യക്തമാകുന്നത്. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായിരിക്കെ തുടങ്ങിയ ഈ സംവിധാനം ക്രമേണ നിർജീവമാവുകയായിരുന്നു. കാണാതാകൽ കേസുകൾ കൂടിയപ്പോഴായിരുന്നു ഈ നടപടി ഉണ്ടായത്. കാണാതാകുന്നവരെ കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം 1, 2 എന്നിങ്ങനെ സംസ്ഥാന തലത്തിൽ തന്നെ സംഘം രൂപവൽക്കരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ എ ശ്രീനിവാസ്, SP ആയിരുന്ന R നിശാന്തിനി എന്നിവരായിരുന്നു നോഡൽ ഓഫീസർമാർ. ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു ഈ തീരുമാനത്തിന്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരത്തിന്റെയും ചുമതല. നവകേരള സദസ്സുമായി മുമ്പോട്ട് പോകുന്ന മുഖ്യമന്ത്രി ഈ സെല്ലിലും ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകളെയും കുട്ടികളെയും കണ്ടെത്തുന്ന സംഘത്തിന്റെ ചുമതല R നിശാന്തിനിയിൽ നിന്ന് പിന്നീട് റെയിൽവേ SP ആയിരുന്ന മെറിൻ ജോസഫിന് കൈമാറി. ഏതാനും മാസങ്ങൾക്ക് ശേഷം ചുമതലകൾ അന്നത്തെ കൊല്ലം റൂറൽ SP മേധാവിയായിരുന്ന ഹരിശങ്കറിനും D ശില്പയ്ക്കും കൈമാറി. പിന്നീട് ഇവരിൽ നിന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന G ജയദേവിലേക്കും മെറിൻ ജോസഫിലേക്കും ചുമതലകൾ എത്തി. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും സ്ഥാനക്കയറ്റം ഉണ്ടായതോടെ പകരം ചുമതലകൾ കൈമാറിയതുമില്ല. ഇതോടെ ഈ സംവിധാനം തന്നെ ഇല്ലാതെയായി. കേരളത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന കേസുകൾ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ കളങ്കമില്ലാത്ത പിള്ളമനസ്സുകളെ കുറിച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിലും ഉടൻ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഓയൂരിലെ പെൺകുട്ടിയെ കണ്ടെത്തിയത് മാധ്യമങ്ങളുടെ ജാഗ്രതയാണ്. ഇടമുറിയാതെ വാർത്ത നൽകിയാണ് അത് സാധ്യമാക്കിയത്. ഇതോടെ മലയാളികൾ എല്ലാം പെൺകുട്ടിയെ കണ്ടെത്താൻ ഇറങ്ങി. ഇതോടെ 6 വയസ്സുകാരിയെ ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിച്ച് അവർ കടന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് സേനയിലെ കാണാതാകൽ കേസുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലാതായെന്ന വാർത്തയും എത്തുന്നത്. ഇക്കൊല്ലം സെപ്റ്റംബർ വരെ കേരളത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിന് 115 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിലാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ കണക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതിനാൽ പ്രലോഭനങ്ങൾക്ക് വിധേയമായി മറ്റുള്ളവർക്കൊപ്പം പോകുന്ന കേസുകളിലും തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം പോലീസ് സൗകര്യം പോലെ ചെയ്യുന്നതാണ്. പരാതിക്കാരുടെ സ്വാധീനമടക്കം നിർണായകമാകും. 18 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ കണക്കാണിത്. കഴിഞ്ഞ വർഷം 269 കുട്ടികളെയും 2021 257 കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കേസുകളിലെല്ലാം ഭൂരിഭാഗം പേരെയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട്. വ്യക്തമായ സംവിധാനമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയും കണ്ടെത്താൻ കഴിയുമെന്നതാണ് വസ്തുത. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാണാതായ കുട്ടികളിൽ 60 കുട്ടികളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. ഇതിൽ 6 കേസുകൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട കോടതികളിൽ റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. കണ്ടെത്താനുള്ളവരിൽ 48 പേർ ആൺകുട്ടികളും 12 പേർ പെൺകുട്ടികളുമാണ്. നന്ദി.